കേരള ക്രൈംബ്രാഞ്ച് സോൾവ് ചെയ്തിട്ടുള്ള വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അന്ന് കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ 2017 ജൂലൈ 28 റിൻസി എന്ന് പറഞ്ഞിട്ടുള്ള 16 വയസ്സുള്ള ഒരു കുട്ടി എക്സാമിന് വേണ്ടിയിരുന്നു പഠിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കുട്ടി പിറ്റേന്ന് രാവിലെ തന്നെ 5 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം ആയതുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്മയച്ചനും അപ്പുറത്തെ റൂമിലൊക്കെ പോയി ഇങ്ങനെ നൈസായിട്ട് കിടന്നു ഈ ഒരു കുട്ടി ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 10-12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഈ ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും കാപ്പിയോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കാൻ വേണോ, അതായത് എക്സാമിന്റെ തലേദിവസം നമുക്ക് എല്ലാവർക്കും അമ്മമാരും ഒന്ന് ചോദിക്കുന്നതാണ്, കാപ്പി എന്തെങ്കിലും വേണോ ഉറക്കം പോകാനായിട്ട് എന്നുള്ളൊരു തരത്തില്. അപ്പോൾ ഈ ഒരു കുട്ടി പറഞ്ഞു, വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് കിടന്നുറങ്ങും, രാവിലെ 5 മണിക്ക് വിളിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറയുകയാണ്. പിറ്റേന്ന് അഥവാ 29 ജൂലൈ രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി മകളെ വിളിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ലൈറ്റ് ഇട്ടപ്പോൾ ബാക്കിലത്തെ ഡോറ് ചെറുതായിട്ട് ഓപ്പൺ ആയി കിടക്കുന്നത് അമ്മയുടെ ശ്രദ്ധയിൽ വിട്ടു. എന്നാലും മകളെ അവർ ചെന്ന് കയറ്റി പുലുക്കി വിളിച്ചു. എന്നാൽ മകൾ ഉണരുന്നുണ്ടായിരുന്നില്ല. മകളെ ഒന്ന് തിരിച്ചു കിടത്തി നോക്കിയപ്പോഴാണ് കഴുത്തിൽ കയറ് മുറുകിയിരിക്കുന്ന ഒരു പാട് കണ്ടത്. അതേപോലെ തന്നെ ബെഡിന്റെ തൊട്ടടുത്ത് ഒരു കയറും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവർ ചെന്ന് ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ മകൾ മരിച്ചു എന്നുള്ള ഒരു വാസ്തവം. അവരപ്പോ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. എന്നാൽ ഈ ഒരു വിവരം അറിഞ്ഞ് ആളുകൾ മുഴുവൻ ആ വീടിന്റെ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. പോലീസ് വളരെ പെട്ടെന്ന് തന്നെ വന്നു, ബാക്കിയുള്ള പ്രൊസീഡിങ്സ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. നേരെ ഈ ഒരു കുട്ടിയുടെ ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് അയച്ചു ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ഫോറൻസിക് ടീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെയുള്ള പരിശോധനകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ആ ഒരു കയറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ആ ഒരു കയറ് ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കയറായിരുന്നു. ഈ ഒരു കുട്ടിയുടെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കയറായിരുന്നു അവിടെ കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ ഒരു പേരൻസിന്റെ മേൽ പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തെ ഞെട്ടിച്ച റിൻസിയുടെ കൊലപാതകത്തെ കുറിച്ചിട്ടാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. അങ്ങനെ ഈ ഒരു കുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ശ്വാസം മുട്ടിയിട്ടാണ് ഈ ഒരു കുട്ടി മരിച്ചത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ അതിനുശേഷം ഈ ഒരു കുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും പോലീസിന് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ ആ ഒരു റൂമിൽ ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ ആകെ ബിജി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ ഫിംഗർ പ്രിന്റ് മാത്രമേ ലഭിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ സംശയം വീണ്ടും പോലീസിന് കൂടുകയാണ്. അയാൾക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു വീട്ടിൽ 2 മുറികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മുറിയിൽ അയാളും അയാളുടെ ഭാര്യയും കിടന്നിരുന്നു. അപ്പുറത്തുള്ള മുറിയിലായിരുന്നു മകൾ കിടന്നിരുന്നത്. പഠിക്കുന്നതിനും മറ്റു സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ സംശയം വന്നു. അങ്ങനെ ഇയാളുടെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഞാനിങ്ങനെ ബാക്കിലോട്ട് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു കുട്ടി കിടക്കുന്ന റൂമിൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് ബാക്ക് ഡോർ ചെറുതായിട്ട് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മകളുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ ഒരു ഗോൾഡ് ചെയിനും മറ്റും കാണുന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ആവാൻ യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ല എന്നുള്ളത് ഈ ഒരു കുട്ടിയുടെ അമ്മ പറയുകയാണ്. എന്നാലും പോലീസ് ഈ ഒരു കാര്യം വലിയ കാര്യമായിട്ട് വിശ്വസിച്ചില്ല. എന്നാലും തെളിവില്ലാത്തത് കൊണ്ട് പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അടുത്ത 4 മാസത്തിൽ 9 തവണയാണ് റിൻസിയുടെ പേരൻസിനെ ഇവർ വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്തു. എന്നാലും യാതൊരു വിധത്തിലുള്ള പുരോഗതിയും ഈ ഒരു കേസിന് ഉണ്ടായില്ല. അങ്ങനെ റിൻസിയുടെ പേരൻസ് ഒരു കത്ത് എഴുതുകയാണ്. ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കത്തായിരുന്നു അത്. അങ്ങനെ ഗവൺമെന്റ് ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ്. ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഈ ഒരു കേസ് വേറെ ലെവലിൽ തെളിയിച്ചത് എന്ന് പറയാൻ സാധിക്കും. നമുക്കറിയാം നമ്മളുടെ നാട്ടിലെ കേസ് മെയിനായിട്ട് 3 തരത്തിലാണ് അന്വേഷിക്കുന്നത്. ആദ്യത്തെ തവണ ലോക്കൽ പോലീസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, പിന്നീട് CBCID അല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും, അതിനുശേഷം CBI ആണ് അന്വേഷിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലോക്കൽ പോലീസ് ഈ ഒരു അന്വേഷണത്തിൽ പരാജയപ്പെട്ടപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് ഈ ഒരു കേസ് ഏൽപ്പിച്ചത്. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം ആരംഭിക്കുകയാണ്. അങ്ങനെ ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് ആദ്യം തുടങ്ങി അന്വേഷിക്കുകയാണ്. റിൻസി എന്ന് പറഞ്ഞ പെൺകുട്ടി 11-ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യം ക്രൈംബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരു തെളിവ് ആ ഒരു ഭാഗത്തു നിന്ന് ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഈ ഒരു കുട്ടിയുടെ ഡ്രസ്സുകളും മറ്റൊക്കെ വീണ്ടും പരിശോധനയ്ക്ക് അയക്കുകയാണ്, ഇതിനുള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള DNA കാര്യങ്ങളോ ലഭിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. കാരണം ആ ഒരു വ്യക്തിയുടെ സെമനോ കാര്യങ്ങളോ ആ ഡ്രസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു DNA എക്സ്ട്രാക്ട് ചെയ്യൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ക്രൈംബ്രാഞ്ച് വിചാരിച്ച പോലെ തന്നെ അവർക്കൊരു DNA ലഭിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അവർ റിൻസിയുടെ അച്ഛൻ്റെ DNAയുമായിട്ട് അത് മാച്ച് ചെയ്ത് നോക്കി. എന്നാൽ അത് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി ഈ ഒരു കൃത്യം ചെയ്തത് അദ്ദേഹമല്ല എന്നുള്ള ഒരു കാര്യം. എന്നാലും ഈ ഒരു കാര്യം അവർ പുറത്തോട്ട് പറഞ്ഞില്ല. കാരണം
അയാളല്ല കുറ്റവാളി എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കുറ്റവാളിക്ക് സിമ്പിളായിട്ട് മുങ്ങാനായിട്ട് അതൊരു കാരണമാകും എന്നുള്ള ഒരു കാര്യം ക്രൈംബ്രാഞ്ചിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ആ ഒരു വിവരം മറച്ചു വെച്ചു. അതേപോലെ തന്നെ ഇയാളായിരിക്കും കുറ്റവാളി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു പിന്നീട് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ തന്നെ. അതിന്റെ ഇടയിൽ ക്രൈംബ്രാഞ്ച് സംശയമുള്ള ആളുകളുടെ ഒക്കെ ഡി എൻ എ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നും തന്നെ മാച്ച് ആയില്ല. അപ്പോ ഇൻവെസ്റ്റിഗേഷൻ വേറെ ഒരു തരത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഈ ഒരു കൃത്യം നടന്നത് രാത്രിയാണല്ലോ. അപ്പോൾ രാത്രി കാലഘട്ടത്തിൽ ആ ഒരു ഏരിയയിലൂടെ ആരൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, ആരൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ട് അവർ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതും നാട്ടുകാരും അറിയാതെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അവർ നടത്തിയത്. അങ്ങനെ ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്ന് സുനിൽ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇറങ്ങി പോകുന്ന ഒരു കാര്യം പോലീസ് കാണുകയാണ്. ഏറെക്കുറെ നല്ല പച്ചപ്പാതിര സമയത്തായിരുന്നു ഈ ഒരു കൃത്യം നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് നേരെ ചെന്ന് ഈ ഒരു സ്ത്രീയെ പോക്കി, എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് സുനിൽ കുമാർ എന്നെ കാണാൻ വരാറുണ്ടെന്നും ഞങ്ങൾ തമ്മിൽ കുറെ നാളുകളായിട്ട് ഇത്തരത്തിലുള്ളൊരു ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാരോട് ഈ ഒരു സ്ത്രീ സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സുനിൽ കുമാറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇവർ അന്വേഷിക്കുകയാണ്. സുനിൽ കുമാറിന് ഇവരുടെ വീടിൻ്റെ ബാക്കിലായിട്ട്, അതായത് റിൻസിൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരു 15 സെൻറ് ഭൂമിയുണ്ട്. ഇടയ്ക്കിടെ ആ ഒരു ഭൂമി നോക്കാനായിട്ട് സുനിൽ കുമാർ ആ ഒരു ഏരിയയിലോട്ട് വരാറുണ്ട് എന്നുള്ളൊരു കാര്യവും പോലീസിന് മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും അതേപോലെ തന്നെ ഇവരുടെ ഡ്രസ്സിൽ നിന്ന് എന്തെങ്കിലും സെമൻ്റെ സാമ്പിളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡി എൻ എ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു അവർ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള തെളിവുകളും മറ്റും കിട്ടുകയും അതേപോലെ തന്നെ ഒരു ഡി എൻ എ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു ഡി എൻ എ റിൻസിയുടെ ഡ്രസ്സുമെന്ന് കിട്ടിയ ഡി എൻ എയുമായിട്ട് എക്സാക്ട് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു തരത്തിലായിരുന്നു. അങ്ങനെ ഈ ഒരു കൊലപാതകം കഴിഞ്ഞ് 11 മാസങ്ങൾക്ക് ശേഷം കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. June 24, 2018 ഇത്. അങ്ങനെ ഇയാളെ നേരെ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ CBI കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരു അവകാശം ലഭിക്കുകയാണ്. 2 ആഴ്ച കാലത്തോളം ഇയാളെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഉത്തരവ് കോടതി ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇയാളെ ഈ ഒരു ക്രൈം സീനിലോട്ട് അവർ കൊണ്ടുവരികയാണ്. എത്തരത്തിലാണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്നുള്ള കാര്യം അയാളെ കൊണ്ട് തന്നെ വീണ്ടും പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ക്രൈം സീനിലോട്ട് അയാളെ കൊണ്ടുവന്നത്. ആള് പറഞ്ഞു ആളുടെ പറമ്പിൽ വരുന്ന സമയത്താണ് റിൻസിയെ ആള് നോട്ടമിടുന്നത്. അപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും തൻ്റെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ആ ഒരു ക്രൂരമായിട്ടുള്ള ചിന്ത ഇയാളുടെ മനസ്സിൽ വരികയാണ്. ഈ ഒരു സുനിൽ കുമാറിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ വർക്കറൊക്കെ ആയിരുന്നു. അതായത് നാട്ടിലുള്ള എല്ലാ നല്ല കാര്യത്തിലും മോശം കാര്യത്തിലും എല്ലാത്തിലും ഇടപെടുകയും എല്ലാ ആളുകൾക്കും വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത വളരെ നല്ലവനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതായത് നാട്ടുകാരുടെ മുന്നിൽ നോക്കുമ്പോൾ ഇത്രത്തോളം നല്ലൊരു മനുഷ്യൻ ആ നാട്ടിലില്ല എന്നുള്ളൊരു ആ ഒരു മൂഡിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളൊന്നും ആ ഒരു നാട്ടിൽ യാതൊരുവിധ ക്രൈമിനും ആരും സംശയിക്കുക പോലും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ റിൻസിയുടെ അടക്കൽ കാര്യങ്ങൾക്ക് അതേപോലുള്ള ചടങ്ങുകൾക്കൊക്കെ ഇയാൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സമരം ചെയ്യാൻ വരെ ഇയാൾ മുന്നിലുണ്ടായിരുന്നു. അത്തരത്തിൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ഇയാളോട് യാതൊരു വിധത്തിലുള്ള യാതൊരു ഡൗട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ആ ഒരു ഇല്ലീഗൽ അഫെയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മൂപ്പര് വരുന്ന വഴിക്ക് റിൻസിനെയും ആളിങ്ങനെ നോക്കിയിട്ട് പോകാറുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ റിൻസിയുടെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ ഈ ഒരു സുനിൽ കുമാർ നോട്ട് ചെയ്യാണ്. ഏറെക്കുറെ ഒരു 10-12 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടായിരുന്നു സാധാരണഗതിയിൽ ആ ഒരു കുട്ടി കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഇയാൾ പക്കയായിട്ട് നോട്ട് ചെയ്യുകയാണ്. ഈ ഒരു കൃത്യം നടത്തുന്ന അന്ന് രാത്രി ഇയാൾ ഇയാളുടെ പറമ്പിൽ തമ്പടിക്കുകയാണ്. ഈ ഒരു കൃത്യം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയായിരുന്നു ആ ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും എന്താ പറയുക അയാളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ദുഷിച്ച ചിന്തയോട് കൂടിയിട്ടായിരുന്നു അയാൾ അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് 10-12 മണിയായി. അമ്മ വന്നു കാപ്പി വേണമെന്ന് ചോദിച്ചു. ആ ഒരു കുട്ടി വേണ്ട, ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കിടന്നുറങ്ങും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അയാൾ പിന്നീട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബാക്ക് ഡോറിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുകയാണ്. ആ ഒരു ഡോറ് അത്രത്തോളം നല്ലൊരു രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോറ് വളരെ സിമ്പിളായിട്ട് തുറന്നു പോന്നു. ആ ഒരു ഡോറ് വഴി അയാൾ അകത്തോട്ട് കയറുകയും അതിൻ്റെ അടുത്തായിരുന്നു ഈ ഒരു റിൻസി കിടന്നിരുന്ന റൂം. ആ ഒരു റൂമിലോട്ട് കയറുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇയാളുടെ നിഴല് കണ്ട് ആ ഒരു കുട്ടി ഒച്ച വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആ ഒരു കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു. അതായത് തൊട്ടപ്പുറത്തെ റൂമിൽ അമ്മയും അതേപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ അച്ഛനും കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ സൗണ്ട് കേൾക്കാൻ പാടില്ലല്ലോ. ഒരുപാട് നേരം വായ മൂക്കും പൊത്തിപ്പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടിയുടെ ബോധം പോയി. അതിനുശേഷം ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം തെളിവുകളും മറ്റുമൊക്കെ ബാക്കിയുള്ളവർക്ക് എതിരാക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ പുറത്തു പോയി. ഈ ഒരു കുട്ടിയുടെ അച്ഛൻ്റെ ഓട്ടോ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധാരണ രീതിയിൽ ഓട്ടോറിക്ഷക്കാർ പണ്ട് യൂസ് ചെയ്യുന്ന ഒരു വള്ളി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു വള്ളി അവിടെ ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്നു കയറ്റി ഈ ഒരു കുട്ടിയുടെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു വള്ളി അവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ ആ ഒരു കഴുത്തിലുള്ള സ്വർണ്ണമാല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു.
അപ്പോ അത്രത്തോളം പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു മേർഡർ ആയിരുന്നു അത്. അപ്പോൾ റിൻസിയുടെ വീടിന്റെ ബാക്ക് വാതിലിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ പാവപ്പെട്ട വീട്ടിലോട്ടൊക്കെ ആര് കയറി വരാനാന്നുള്ള ഒരു തോട്ടിലായിരിക്കണം അവർ. വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഡോറിന്റെ അവസ്ഥ, അത്രയും ശോചനീയ അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട ആള്, അതേപോലെ തന്നെ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു സമരം ചെയ്ത ആള്, അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആള്, ആരും സംശയിക്കാത്ത ഒരാളാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്യുന്നത്. നമ്മൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ, ഈ ഒരു കേസിനെ കുറിച്ചിട്ട് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ക്രൈം സ്റ്റോറീസോ മറ്റോ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഐ ഡി RZDEN RZ റസീൻ റാസ് ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.